പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഹയർ സെക്കൻഡറി എക്സാം 2017 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 31 2016 വർഷം അവസാനിക്കുന്ന ഒരു റെസിപ്റ്റ് അതിൻ്റെ പേയ്മെൻറ്റ് അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡൗൺ 3500 നമുക്കറിയാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡിൽ ക്യാഷ് ആയിട്ട് എടുക്കണം. സബ്സ്ക്രിപ്ഷൻ 3 ഇയർലി സബ്സ്ക്രിപ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. 2015 2000, 2016 70000, 2017 3000. ഇത് നമ്മൾ ഇതുപോലെയുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എങ്കിലും അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. 2015 കിട്ടാനുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷനിൽ നിന്ന്, ഔട്ട്സ്റ്റാൻഡിംഗ് ആയി ഉണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷനിൽ നിന്ന് 2000 രൂപ 2016 കിട്ടി എന്നാണ് അതിൻ്റെ മീനിങ് ഇനി 2016 70000 ഈ വർഷം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷനിൽ 70000 രൂപ കിട്ടി. 2017 3000 മീനിങ് വരുന്ന വർഷം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷനിൽ 3000 നമ്മൾ 2016 അഡ്വാൻസായി റിസീവ് ചെയ്തു എന്നാണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെ മൊത്തം 2016 75000 രൂപ സബ്സ്ക്രിപ്ഷനായി റിസീവ് ചെയ്തു. ഇനി സെയിൽ ഓഫ് ഓൾഡ് ബുക്സ് കോസ്റ്റിംഗ് ₹3200, 3200 രൂപ വിലയുള്ള ബുക്ക്, ബുക്ക് വാല്യൂ ഉള്ള ബുക്ക് 2000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 1200 രൂപ നഷ്ടമാണെന്നാണ്, ലോസാണ്. ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതുമ്പോൾ ആ എക്സ്പെൻഡിച്ചർ സൈഡിൽ 1200 ലോസായി എടുക്കണം. ഇനി റെൻ്റ് ഫ്രം യൂസ് ഓഫ് ഹോൾ, ഇത് ഇൻകമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായി എടുക്കണം. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ ഇൻകമാണ്. പ്രോഫിറ്റ് ഫ്രം എൻ്റർടൈൻമെൻ്റ് ഇൻകമാണ്. ഇത്രയുമാണ് ഇൻകമായിട്ട് ഉള്ളത്. ഇനി പേയ്മെൻറ്റ് സൈഡിൽ ജനറൽ എക്സ്പെൻസ് എക്സ്പെൻസാണ്, സാലറി എക്സ്പെൻസാണ്, പോസ്റ്റേജ് എക്സ്പെൻസാണ്, ഇലക്ട്രിസിറ്റി ചാർജ് എക്സ്പെൻസാണ്, ഫർണിച്ചർ അസെറ്റാണ്. നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡ് എടുക്കണം. ബുക്സ് അസെറ്റാണ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡ് എടുക്കുക. ന്യൂസ് പേപ്പർ എക്സ്പെൻസാണ്, മീറ്റിംഗ് എക്സ്പെൻസ് എക്സ്പെൻസാണ്, ടി വി സെറ്റ് അസെറ്റാണ്, ബാലൻസ് ക്യാരിഡ് ഓൺ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് അസെറ്റായി എടുക്കണം. ഇത്രയുമാണ് പേയ്മെൻറ്റ് സൈഡിൽ ഉള്ളത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. ദി ക്ലബ് ഹാസ് 100 മെമ്പേഴ്സ് ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹900. ഇതിൻ്റെ അർത്ഥം ആ ക്ലബിൽ 100 അംഗങ്ങളാണുള്ളത്. ഓരോ അംഗങ്ങളും അടയ്ക്കേണ്ട സബ്സ്ക്രിപ്ഷൻ 900 രൂപ വെച്ചാണ്, ₹900 വെച്ചാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരു വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 100 × 900 ആണ്. അതായത് 90000 രൂപയാണ് സബ്സ്ക്രിപ്ഷനായി ഒരു വർഷം കിട്ടേണ്ടത്. നമുക്കിവിടെ സബ്സ്ക്രിപ്ഷനായി 2016 കിട്ടിയിട്ടുള്ളത് 70000 രൂപയാണ്. അതിൻ്റെ അർത്ഥം ഇനി 2016 20000 രൂപയും കൂടെ കിട്ടാനുണ്ടെന്നാണ്. അപ്പോൾ 2016 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 20000 ആണ്. ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഡിസംബർ 31 2015 വേർ 3800. 2015 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 3800 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടാനുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ 3800 രൂപയാണ്. 2015 കിട്ടാനുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ 3800 ആണ്. ഇവിടെ റെസിപ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2015 2000 രൂപയെ സബ്സ്ക്രിപ്ഷനായി നമുക്ക് 2016 കിട്ടിയുള്ളൂ. അതായത് 2015 3800 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് കിട്ടാനുണ്ടായിരുന്നു. അതിൽ നിന്ന് 2000 രൂപയെ 2016 കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇനി 1800 രൂപ കൂടെ കിട്ടാനുണ്ടെന്നാണ്. അതായത് 2015 ഔട്ട്സ്റ്റാൻഡിങ് ആയി ഉണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ 3800 ആണ്. അതിൽ 2000 2016 കിട്ടി. ഇനി 2015 ഔട്ട്സ്റ്റാൻഡിങ് ആയി ഉണ്ടായിരുന്ന 3800 സബ്സ്ക്രിപ്ഷനിൽ 1800 കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ 2016 ഡിസംബർ 31 നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നോക്കുമ്പോൾ ഈ 2016 20000 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അതോടൊപ്പം 2015
₹1800 കൂടെ ഉണ്ട്. അതായത് മൊത്തം ₹21800 2016 December 31 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട്. അത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. ഇത്രയാണ് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിലുള്ളത്. ഇനി December 31, 2016 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടിൻ്റെ ₹1000 വർഷാവസാനം, അതായത് 2016 വർഷാവസാനം ₹1000 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമുക്കറിയാം സാലറി പെയ്ഡിൻ്റെ കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് 1000 ആഡ് ചെയ്യണം. ഇനി സാലറി പെയ്ഡ് ഇൻക്ലൂഡ് 1000 ഫോർ ദ ഇയർ 2014. അതിൻ്റെ അർത്ഥം സാലറി പെയ്ഡ് അതായത് ഈ 16000 ₹1000 കഴിഞ്ഞ വർഷത്തെയാണ് ഈ സാലറി. ഈ 2016 മൊത്തം ₹16000 സാലറി കൊടുത്തതിൽ ₹1000 കഴിഞ്ഞ വർഷം കൊടുക്കാനുണ്ടായിരുന്നതാണ്. അതായത് 2015 ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 1000 ഉണ്ടായിരുന്നു, അത് 2016 കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഈ 16000 നിന്ന് ലെസ് ചെയ്യണം. അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യണം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതായുമാണ്, അത് ഈ സാലറി പെയ്ഡിൽ നിന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലെസ് ചെയ്യുകയും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യാം. ഓൺ January 1, 2016 ദ ക്ലബ് ഹാർഡ് ഓൺ ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25,000, ഫർണിച്ചർ 2,600 ആൻഡ് ബുക്സ് 6,200. ഇതെല്ലാം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാനുള്ള അസറ്റുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളിനി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ആസോൺ 1/1/2016 അസറ്റ് സൈഡ് നോക്കുക. ക്യാഷ് 3500, ക്യാഷ് 3500, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 3800 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് December 31, 2015 എന്ന് പറയുമ്പോൾ January 1, 2016 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 3800 കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷനാണ് 3800. ബുക്സ് ഇനി 6200, ഫർണിച്ചർ 2600, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25,000. ലയബിലിറ്റി സൈഡിലേക്ക് വരുമ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 1000 ഉണ്ട്. കഴിഞ്ഞ വർഷം കൊടുക്കാനുണ്ടായിരുന്ന സാലറിയാണിത് 1000. 2015 കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ വരും, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 1000. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ഫണ്ട് 40,100 എന്ന് വരും. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് 40,100. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആദ്യം നമുക്ക് ഇൻകം നോക്കാം. ഇൻകം നമുക്ക് കിട്ടുന്നത് റെസിപ്റ്റ് സൈഡിൽ നിന്നാണ്. സബ്സ്ക്രിപ്ഷൻ 70,000, അതായത് 2016 നമുക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ 70,000. ഇനി നമുക്ക് 20,000 കൂടെ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം 2016 കിട്ടാനുണ്ട്. നമുക്കറിയാം അപ്പോൾ മൊത്തം സബ്സ്ക്രിപ്ഷൻ ഈ വർഷത്തേത് 90,000, അതായത് 100 മെമ്പേഴ്സാണുള്ളത്. ഓരോ മെമ്പറും അടയ്ക്കേണ്ട എമൗണ്ട് 900 ആണ്. അങ്ങനെ 2016 മൊത്തം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 90,000 ആണ്. ഇനി ഇൻകം റെൻറ്റ് ഫ്രം യൂസ് ഓഫ് ഹോൾ 17,000, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ 400, പ്രോഫിറ്റ് ഫ്രം എൻ്റർടൈൻമെൻറ്റ് 7,300. ഇത്ര ഇൻകംസ് ആണുള്ളത്. റെൻറ്റ് ഫ്രം യൂസ് ഓഫ് ഹോൾ 17,000, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ 400, പ്രോഫിറ്റ് ഫ്രം എൻ്റർടൈൻമെൻറ്റ് 7,300. ഇൻകംസ് ഇത്രയാണുള്ളത്. ഒന്നും കൂടെ പറയാം, സബ്സ്ക്രിപ്ഷൻ 70,000 രൂപയാണ് നമുക്ക് ഈ വർഷം 2016 കിട്ടിയത്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് 100 മെമ്പേഴ്സ് ഉണ്ട്, ഓരോ മെമ്പറും അടയ്ക്കേണ്ടത് ₹100 വെച്ചാണ്. അങ്ങനെ മൊത്തം 90,000 രൂപയാണ് ഒരു വർഷം കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഇനി 20,000 രൂപയും കൂടെ കിട്ടാറുണ്ട്. അങ്ങനെ മൊത്തം സബ്സ്ക്രിപ്ഷൻ 90,000. പിന്നെ 3 ഇൻകം കൂടെ ഉള്ളത്, റെൻ്റ് ഫ്രം ഹോൾ 17,000, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ 400, പ്രോഫിറ്റ് ഫ്രം എൻ്റർടൈൻമെൻറ്റ് 7,300. അങ്ങനെ ടോട്ടൽ ഇൻകം 114,700. ഇനി നമുക്ക് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിൽ ആദ്യം വരുന്നത് ലോസ് ഓൺ സെയിൽ ഓഫ് ബുക്സ് ആണ്.
ബുക്ക് വിറ്റതിലൂടെ 1200 രൂപ നമുക്ക് നഷ്ടമുണ്ടായി. 3200 രൂപ വിലയുള്ള ബുക്കാണ് 2000 രൂപയ്ക്ക് നമ്മൾ വിറ്റത്. 1200 രൂപ നഷ്ടമാണ്. അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതണം. ഇനി ജേണൽ എക്സ്പെൻസ് 1300, ജേണൽ എക്സ്പെൻസ് 1300 ഉണ്ട്. ജനറൽ എക്സ്പെൻസ് 1300. പിന്നെയുള്ള എക്സ്പെൻസിൽ സാലറി, നമ്മൾ ഈ വർഷം പേ ചെയ്ത സാലറി 16000 ആണ്. വർഷം അവസാനം സാലറി ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ഡേറ്റിൽ 1000 രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെ മൊത്തം ഈ വർഷത്തെ സാലറി 16000, 17000 ആണ്. പക്ഷേ ഈ 16000-ൽ 1000 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കൊടുക്കാനുണ്ടായിരുന്നതാണ്. അതാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ ഇയർ 2015. കഴിഞ്ഞ വർഷം 1000 രൂപയും കൂടെ സാലറി കൊടുക്കാനുണ്ടായിരുന്നു, അത് ഈ വർഷം കൊടുത്തു. അപ്പോൾ അത് നമ്മൾ സാലറി പെയ്ഡിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ 1000 ലെസ് ചെയ്ത് അങ്ങനെ സാലറി ഈ വർഷത്തത് 16000 ആണ്. പോസ്റ്റേജ് 1000, ഇലക്ട്രിസിറ്റി ചാർജ് 7800, ന്യൂസ് പേപ്പർ 600, മീറ്റിംഗ് എക്സ്പെൻസ് 7100, അങ്ങനെ സർപ്ലസ് 79700 എന്ന് വരും. ഇനി നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ ക്യാഷ് 15900, ക്യാഷ് 15900, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷത്തെ 20000, കഴിഞ്ഞ വർഷത്തെ 2015-ലെ 1800. എങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്കറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് 3800 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയി കിട്ടാനുണ്ടായിരുന്നു. അതിൽ 2016-ൽ 2000 രൂപയാണ് സബ്സ്ക്രിപ്ഷനായി കിട്ടിയത്. 2015-ൽ 3800 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതിൽ 2000 രൂപയാണ് 2016-ൽ കിട്ടിയത്. അപ്പോൾ ഇനി അതിൽ 1800 രൂപ കൂടെ കിട്ടാനുണ്ട്. അങ്ങനെ മൊത്തം അപ്പോൾ 2016-ൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2016-ലത് 20000, 2015-ലത് 1800. അങ്ങനെ മൊത്തം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 21800. ബുക്സ് ഓപ്പണിങ് 6200 ഉണ്ടായിരുന്നു. 6200 വർഷത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു. ഈ വർഷം 13000 രൂപയുടെ ബുക്സ് കൂടെ വാങ്ങി, 13000 രൂപയുടെ ബുക്സ് കൂടെ വാങ്ങി. അങ്ങനെ മൊത്തം 19200. അതിൽ നിന്ന് 3200 രൂപയുടെ ബുക്സ് വിറ്റു. അപ്പോൾ അത് ലെസ് ചെയ്യുക, വിറ്റ ബുക്ക് ലെസ് ചെയ്യുക. ബാക്കി 16000 രൂപയുടെ ബുക്സാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ 6200 രൂപയുടെ ബുക്സ് ഉണ്ടായിരുന്നു. 13000 രൂപയുടെ ബുക്സ് കൂടെ വാങ്ങി. അപ്പോൾ അങ്ങനെ മൊത്തം 19200 രൂപയുടെ ബുക്സ്. അതിൽ നിന്ന് 3200 രൂപയുടെ ബുക്ക് വിറ്റു. ബാക്കി ഇനി 16000 രൂപയുടെ ബുക്സ് ഉണ്ട്. ടി വി സെറ്റ്, 16000 രൂപയുടെ ടി വി സെറ്റ് നമ്മൾ വാങ്ങിയായിരുന്നു. ഫർണിച്ചർ ഓപ്പണിംഗ് ഡേറ്റിൽ 2600 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. 2600 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. ഈ വർഷം 26500 രൂപയുടെ ഫർണിച്ചറും കൂടെ വാങ്ങി. അങ്ങനെ മൊത്തം 29100 രൂപയുടെ ഫർണിച്ചറായി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25000. ഇത്രയുമാണ് അസറ്റായിട്ട് ഉള്ളത്. ഇനി ലയബിലിറ്റി സൈഡിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1000 ആണ്. ഈ വർഷം കൊടുക്കാനുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1000 ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 3000 ആണ്. അതായത് 2017-ൽ കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ 2016-ൽ 3000 രൂപ വാങ്ങിയിട്ടുണ്ട്. 2017-ലെ 3000, 2016-ൽ വാങ്ങി. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അത് നമ്മൾ ഇവിടെ ലയബിലിറ്റി സൈഡിൽ എഴുതണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 3000. ക്യാപിറ്റൽ ഫണ്ട് 40100 ഉണ്ടായിരുന്നു. സർപ്ലസ് 79700. അങ്ങനെ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട് 119700. ബാലൻസ് ഷീറ്റ് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 123000. ഇത്രയാണുള്ളത്. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രോബ്ലം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ തുടങ്ങാം. താങ്ക് യു.